കേരളമേ സംസാരിക്കും. ഓക്കെ. അപ്പൊ ഞാൻ എന്നാ പറയാം, ഞാൻ കൂട്ടിച്ചേർക്കാം. അതായത് ഇപ്പൊ നിരഞ്ജിത്തി പറഞ്ഞത് ഞാൻ കേട്ടു, പിന്നെ രാജേഷി ഒക്കെ എല്ലാവരും പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ അത് ഒക്കെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് രാജേഷി പറഞ്ഞതും ഇപ്പൊ നിരഞ്ജിത്തി പറഞ്ഞതും രാംജി പറഞ്ഞതും ഒക്കെ ട്രിനിറ്റിയെ നമ്മള് എങ്ങനെ നോക്കി കാണുന്നുള്ള രീതിയിലാണ്. പക്ഷെ ഞാൻ കുറച്ച് പിന്നെ ബൈബിൾ വായിച്ചപ്പോ എനിക്ക് ഒരു ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഇപ്പോ സ്വന്തം സഹോദരനെ അല്ലാതെ അവിടെ യേശു പറയുന്നത് യേശു എന്നല്ല, എല്ലാവരും അവിടെയുള്ള എല്ലാ പിന്നെ പോൾ ആണെങ്കിലും പത്രോസ് ആണെങ്കിലും സഹോദരൻ എന്ന് വിളിക്കുന്നത് യേശുവിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെയാണ് അവിടെ സഹോദരൻ എന്ന് വിളിക്കുന്നത്. അതായത് വിജാതീയരായിക്കോട്ടെ, വിജാതീയരായിട്ടുള്ള ആൾക്കാരെ കൃത്യമായിട്ടും അവിടെ വിജാതീയർ എന്ന് പറഞ്ഞ് ഒരു വേർതിരിവ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. പക്ഷെ വിജാതീയരായിട്ടുള്ള ആൾക്കാര് ഈ പിന്നെ ക്രിസ്തു മതം സ്വീകരിച്ചാൽ അവര് സഹോദരനായി, അത് കൃത്യമായിട്ട് അവിടെ പറയുന്നത് ഇങ്ങനെ തന്നെയുണ്ട്. അതെ, പല വാക്യങ്ങളും അവിടെ പറയുന്നു. വിജാതീയർ എന്ന് വിളിക്കപ്പെടുന്ന ആൾക്കാരെ അല്ല, വൃത്യത സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്ന വിജാതീയരിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരെ എന്ന് പറയുന്നു. കൃത്യമായിട്ട് അവിടെ വിജാതീയരെന്നും സഹോദരൻ എന്നും വേർതിരിവ് കൃത്യമായിട്ട് അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പം നേരത്തെ രാംജി പറഞ്ഞതുപോലെ അതായത് ഇവിടെ ഇങ്ങനെയുണ്ടല്ലോ, അതായത് എങ്ങനെയാണ് ഒരു സമൂഹത്തില് പിന്നെ ഇസ്രായേൽ എന്ന് പറഞ്ഞ ആൾക്കാർ ജൂതന്മാർ വെറും ജൂതന്മാരുടെ രാജ്യമാക്കി അവര് മാറ്റിയിട്ടുണ്ട് ഒരു പരിധി വരെ. പക്ഷെ അവിടെ ഒരുപാട് ഒരുപാട് വിജാതീയരായിട്ടുള്ള ആൾക്കാരും ഉണ്ട് സ്വാഭാവികം. അതായത് അവർക്ക് പലപ്പോഴും എല്ലാവരെയും നിശേഷം ആ കാനാൻ ദേശം എന്ന് പറയുന്ന ആൾക്കാരെ, കാനാൻ ദേശവാസികളെ അവർക്ക് നിശേഷം സംഹരിക്കാൻ എന്നും കഴിഞ്ഞിട്ടില്ല. അത് അവരുടെ രാജ്യമാക്കി സ്വന്തം രാജ്യമാക്കി മാറ്റാൻ, അതായത് യഹോവ പറഞ്ഞ വാക്ക് അവിടെ പാലിക്കാൻ, അതായത് അവരുടെ മാത്രം ദേശമാക്കി മാറ്റാൻ എന്നും അവർക്ക് സാധിച്ചിട്ടില്ല, അന്നും സാധിച്ചിട്ടില്ല, എന്നും സാധിച്ചിട്ടില്ല. എപ്പോഴും വിജാതീയരായിട്ടുള്ള ആൾക്കാര് അതല്ലെങ്കിൽ അവരുടെയുള്ള തദ്ദേശീയരായിട്ടുള്ള ആൾക്കാര് അവിടെ എന്നും ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ അതായത് ഈ യഹോവയുടെ അത്രയും ക്രൂരന്മാരായിട്ടുള്ള ആൾക്കാരായിരുന്നില്ല അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് കുഞ്ഞുങ്ങളെ പോലും, ഗർഭിണികളെ പോലും, അല്ലെങ്കിൽ പുരുഷനറിയാത്ത സ്ത്രീകളെ നിങ്ങൾക്ക് വെച്ചോളൂ, അല്ലെങ്കിൽ അവിടെയുള്ള കുഞ്ഞുകുട്ടികളെ, ആൺകുട്ടികളെയൊക്കെ നിശേഷം സംഹരിക്കാൻ പറയുന്ന എന്തുകൊണ്ട് ബാക്കി വെച്ചു എന്ന് ചോദിക്കുന്ന മോശയും യഹോവയും ഒക്കെ നമുക്ക് നിർബാധം പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ പിന്നീട് യഹോവയ്ക്ക് തന്നെ പറഞ്ഞു മടുത്തു, അതായത് ഇവര് ഒന്നും കൊല്ലുന്നില്ല, അതായത് മനുഷ്യന്മാരെയൊന്നും, എല്ലാം മുഴുവൻ മനുഷ്യരെയും അവിടെ യഹോവയുടെ വാക്ക് ധിക്കരിച്ചു കൊണ്ട് തന്നെ അവിടെ പിന്നെ അവര് ബാക്കി വെക്കുന്നു. അതായത് യഹോവയുടെ പിന്നെ നിയമപ്രകാരം അല്ലെങ്കിൽ യഹോവ പറഞ്ഞു വെച്ചത് പ്രകാരമാണെങ്കിൽ അവിടെ എല്ലാവരെയും കൊല്ലണമായിരുന്നു. അതായത് ഒരു ഒരു പിന്നെ മൃഗങ്ങളെ അടക്കം, മനുഷ്യരെ മാത്രമല്ല സ്ത്രീകളെ, കുഞ്ഞുങ്ങളെ, കുട്ടികളെ, ഗർഭിണികളെ, അതല്ലാതെ എല്ലാവരെയും അടച്ചു തുടച്ച് അങ്ങനെ സംഹരിക്കണമായിരുന്നു. പിന്നെ കൂടാതെ കൂട്ടത്തിലുള്ള മൃഗങ്ങളെയും അവിടെ സംഹരിക്കണമായിരുന്നു. പക്ഷെ പലപ്പോഴും ഈ മനുഷ്യരുടെ നന്മ കൊണ്ടാണോ എന്നറിയില്ല, പക്ഷെ അവരുടെ അത്യാർത്തി മൂലമോ അവര് ഈ ചില കാര്യങ്ങൾ അവിടെ യഹോവയെ ധിക്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ യഹോവയെ മറികടന്നുകൊണ്ട് അവരവിടെ കാര്യങ്ങൾ ചെയ്ത് വെക്കുന്നുണ്ട്. അതായത് സ്ത്രീകളെ കൊല്ലുന്നില്ല, അല്ലെങ്കിൽ അവിടെയുള്ള കന്നുകാലികളെ കൊല്ലുന്നില്ല. മുഴുത്ത കന്നുകാലികളെയൊക്കെ കണ്ടപ്പോ അവർക്ക് അവരുടെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. അപ്പോ ഈ കന്നുകാലികളെയൊക്കെ അവിടെ ബാക്കി വെക്കുന്ന കാര്യം നമുക്ക് അവിടെ ഒരുപാട് ഒരുപാട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നത് ഈ യഹോവയെക്കാളും എന്തുകൊണ്ടും മികച്ച അല്ലെങ്കിൽ മാനുഷിക മൂല്യങ്ങൾ, അല്ലെങ്കിൽ എന്തുകൊണ്ടായിക്കോട്ടെ, അവരുടെ അത്യാർത്തി കൊണ്ടോ ആഗ്രഹം കൊണ്ടോ അവിടെ പിന്നെ കുറച്ചൊക്കെ അവര് ഒരു നേരും നിറയും, അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യജീവികളോട് കുറച്ചെങ്കിലും കരുണ കാണിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിനിട്ട് യഹോവ പണിയും കൊടുക്കുന്നുണ്ട്. അത് കാരണം എന്തുകൊണ്ട് നിങ്ങൾ ഈ വധിച്ചില്ല, അവര് നിങ്ങൾക്കൊരു കെണിയാവും എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഒരു കെണിയാവാതിരിക്കാനാണ്, അതായത് ദൈവങ്ങളെയൊക്കെ നിങ്ങളെ കൊണ്ട് അവര് ചെയ്യിപ്പിക്കും. എന്താണ്, അവരുടെ സ്വന്തം ഭൂമിയാണ്, അതായത് വിജാതീയരായിട്ടുള്ള ആൾക്കാരുടെ സ്വന്തം ഭൂമിയാണ് എങ്കിൽ കൂടിയും. അപ്പോ അങ്ങനെയുള്ള ഒരു യഹോവയുടെ സ്വപ്ന ഭൂമി എന്ന് പറയുന്നത് യഹോവയുടെ സ്വന്തം ജനങ്ങളായിട്ടുള്ള ജൂതന്മാര് മാത്രം അവിടെ താമസിക്കണമായിരുന്നു. അന്യന്റെ ദേശത്തിൽ അവിടെ ആ വിജാതീയരായിട്ടുള്ള ആൾക്കാരെയൊക്കെ കൊന്ന് കൊല വിളിച്ചുകൊണ്ട് അവിടെ സ്വന്തം രാജ്യം സ്ഥാപിക്കുക, സ്വന്തമായിട്ട് തിരഞ്ഞെടുത്ത പിന്നെ ആൾക്കാരെ, അതായത് തനിക്ക് തന്നെ ആരാധിക്കാനായി ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന തന്റെ ജനങ്ങളെ അവിടെ നിർത്തണം എന്നായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ആഗ്രഹം നടന്നില്ല എന്നുള്ളത് ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ നമുക്ക് അന്നു മുതൽ ഇന്ന് വരെയും നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോ
നമുക്ക് ഇങ്ങനെ ഇങ്ങനെ നോക്കാം. അതായത് യേശുവിന്റെ കാലഘട്ടത്തിൽ എത്തുമ്പോഴേക്കും ഈ ട്രിനിറ്റി എന്നുള്ള സംഭവം പിന്നീടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നുള്ള ആ മൂന്ന് ഇത്. പക്ഷെ രാജേഷ് പറഞ്ഞതുപോലെ ഒരു മാങ്ങ, ഒരു ചക്ക, ഒരു തേങ്ങ, ഇത് നമുക്ക് ഒന്നായിട്ട് കാണാൻ സാധിക്കില്ല. അതുപോലെയാണ് ഈ ട്രിനിറ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് യേശു പറയുന്നത് അതായത് മൂന്ന് ചക്കയായിരിക്കണം അല്ലെങ്കിൽ മൂന്ന് മാങ്ങയായിരിക്കണം ഒന്നാണെന്ന് പറയാൻ വേണ്ടിയിട്ട്. ട്രിനിറ്റിയിൽ നമുക്ക് അങ്ങനെയല്ല കാണാൻ സാധിക്കുന്നത്. രാജേഷി പറഞ്ഞ ആ ഉദാഹരണം ഏറ്റവും നല്ല രീതിയിലുള്ള ഉദാഹരണമായിട്ട് എനിക്ക് തോന്നുന്നു. അതായത് ഒരു ചക്ക, ഒരു മാങ്ങ, ഒരു തേങ്ങ, ഇത് മൂന്നും ഒന്നാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ഈ ട്രിനിറ്റിയുടെ പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് യേശുവിന് അറിയുന്ന കാര്യങ്ങൾ പിതാവിന് അറിയില്ല, പിതാവിന് അറിയുന്ന കാര്യങ്ങൾ മറ്റേ പരിശുദ്ധാത്മാവിന് അറിയില്ല, പരിശുദ്ധാത്മാവിന് അറിയുന്നത് അങ്ങനെയുള്ള ഒരു രീതിയിലാണ്, കുഴഞ്ഞു മറിഞ്ഞ് നടക്കുന്ന രീതിയിലാണ് പിന്നെ എന്താ പറയണ്ടേ ഈ ട്രിനിറ്റി മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം. ഒന്നാകണമെങ്കിൽ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞിരിക്കണം. അതായത് യേശു പറയാൻ പാടില്ല ഇത് പിതാവിന് മാത്രമേ അറിയൂ, അല്ലെങ്കിൽ ഇത് എനിക്ക് മാത്രമേ അറിയൂ, അല്ലെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് ആർക്കും അറിയില്ല എന്നൊക്കെ അങ്ങനെ പലപ്പോഴും പറയാൻ പാടില്ല. കാരണം ഒന്നാണെങ്കിൽ അവർക്ക് മൂന്ന് പേർക്കും എല്ലാം അറിഞ്ഞിരിക്കണം, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കണം. അതായത് യേശു എന്ന് പറയുന്നത് ദൈവമാണ്, ദൈവത്തിന്റെ ഒരു പ്രതിരൂപമായിട്ടോ എന്തെങ്കിലും വന്ന് കഴിഞ്ഞെന്നാൽ കൂടിയും മനുഷ്യന്റെ പരിവേഷം അണിഞ്ഞു എങ്കിൽ കൂടിയും ആ ഒരു പരിമിതി, മനുഷ്യന്റെ ആയിട്ടുള്ള ഒരു പരിമിതി യേശുവിനവിടെ വരാൻ സാധ്യത പിന്നെ കാണാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം വന്നിരിക്കുന്നത് എന്തിനാണെന്ന് കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം, ഭൂമിയിൽ എന്തിനാണ് ജനിച്ചതെന്നുള്ളത് കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം. എങ്കിൽ ഇദ്ദേഹം പിതാവ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിത്വവുമായിട്ട് യാതൊരു തരത്തിലും പിന്നെ മനുഷ്യ ജന്മമായി എന്നുള്ളതൊഴിച്ച് പിതാവുമായിട്ടുള്ള ഒരു പിന്നെ എന്താ പറയുക യോജിപ്പിൽ ഒന്നും ഇവിടെ ഒരു അതായത് പിതാവിന് അറിയുന്ന കാര്യങ്ങൾ യേശുവിനും, യേശുവിന് അറിയുന്ന കാര്യങ്ങൾ പിതാവിനും ഒക്കെ അറിഞ്ഞ് ഒരു കാര്യമല്ലാതെ അവിടെ മറ്റൊന്നും ഉണ്ടാവാൻ സാധ്യത പാടില്ല. അങ്ങനെയുള്ള ഒരു സാധ്യതയെ നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷെ നേരെ മറിച്ച് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു യേശു ഒരു ചക്കയാണെങ്കിൽ മറ്റ് പരിശുദ്ധാത്മാവ് ഒരു തേങ്ങയാണ്, അതുപോലെ യഹോവ ഒരു മാങ്ങയാണ്, ഇത് മൂന്നും ഒന്നാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ പിന്നെ ഇങ്ങനെയുള്ള കാര്യം എന്തുകൊണ്ട് അവിടെ വന്നു, പിന്നെ ഈ സഹോദരനെ നിന്റെ അയൽക്കാരനെ സഹോദരൻ നിന്നെ പോലെ സ്നേഹിക്കുക എന്നുള്ള കാര്യമൊക്കെ എങ്ങനെ വന്നു എന്നുള്ളത് രാംജി നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് കുറച്ചും കൂടി അതിൽ കൂട്ടിച്ചേർക്കാനുള്ളത്, അന്ന് അവിടെ റോമ സാമ്രാജ്യം ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും അതിലില്ലാതെ ഇവർ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ ഇവരുടെ ഗതി എന്താവും അല്ലെ, അത് ചിന്തിക്കുക. അതായത് അവിടെ ഇവര് മാത്രമായിരുന്നില്ല, ഇസ്രായേലിയർ മാത്രമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്, അവിടെ ഭരണം എന്ന് പറയുന്നത് റോമാക്കാരായിരുന്നു. അപ്പൊ നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുക എന്നുള്ള ആ ഒരു വാക്യമൊന്നും ഇല്ലെങ്കിൽ, അതായത് മറ്റുള്ളവരെ വെട്ടിക്കൊല്ലുക അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ നിന്ന് വിജാതിയരെ തുടച്ചു മാറ്റുക എന്നുള്ളതൊക്കെ അവിടെ പിന്നെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവരുടെ കടയ്ക്ക് തന്നെ ഇവര് ആയുധം വെക്കുന്നത് പോലെ അല്ലെങ്കിൽ കോടാലി വെക്കുന്നത് പോലെ കാര്യങ്ങൾ പോകുമായിരുന്നു. അപ്പൊ മുന്നോട്ട് വെക്കാൻ എന്തെങ്കിലും വേണമല്ലോ, അതുകൊണ്ടുള്ള ഒരു തത്രപ്പാടിലാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചത്. അതല്ലാതെ കൃത്യമായിട്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ വിജാതിയരെന്ന് എടുത്തു പറയുന്നു, വിജാതിയരെ നിങ്ങൾ എങ്ങനെ കാണണം എന്ന് പറയുന്നു, സ്വന്തം പിന്നെ ആൾക്കാരെ മാത്രമാണ് അവിടെ സഹോദരൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അത് അങ്ങനെ തന്നെ എടുത്തു പറയുന്നും കൂടിയുണ്ട്. അതായത് വിജാതിയരായിട്ടുള്ള ആൾക്കാരെയല്ല, വിശിഷ്യ സഹോദരൻ എന്ന് വിളിക്കുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ എന്നും കൂടി പറയുന്നു, പറഞ്ഞിരിക്കെ നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു അവിടെ ഭരണം മറ്റൊരു കൂട്ടം ആൾക്കാരുടേതാണ്, വിജാതിയരുടെ ഭരണമാണ്, അത് മുന്നിൽ കണ്ടുകൊണ്ട് അവർക്ക് അങ്ങനെ സാധിക്കുള്ളൂ. അവിടെ കുറച്ചെങ്കിലും മാനുഷിക പരിഗണനാപരമായിട്ടുള്ള വാക്യങ്ങൾ അവിടെ വരാതെ തരമില്ല. അതുപോലെ പണ്ട് ഇവിടെ കുറച്ചു നാൾ മുൻപേ ബിജു അഞ്ചലശ്ശേരി വന്ന് പറഞ്ഞ് സംസാരിച്ചതുപോലെ ഏത് വൃത്തികെട്ട പുസ്തകത്തിലാണെങ്കിൽ കൂടിയും കുറച്ചെങ്കിലും നന്മകളില്ലാതെ ഈ മതം എന്നുള്ള സംഭവം മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് അവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ രാജേഷ്ജി പറയുന്നത് പോലെ അല്ലെങ്കിൽ പിന്നെ നേരത്തെ രാംജി പറഞ്ഞതുപോലെ മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നും കടമെടുത്തിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ അവിടെ ഒട്ടിച്ചു വെച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ യഹോവയാണെങ്കിൽ അല്ലെങ്കിൽ യേശു ആണെങ്കിലും
യഹോവയുടെ നിയമങ്ങളും ഒക്കെ മോശയ്ക്ക് നൽകിയ നിയമങ്ങളൊക്കെ പ്രാവർത്തികമാക്കാൻ അല്ലെങ്കിൽ അവിടെ പരിപാലിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒന്നുകൂടെ തീക്ഷ്ണമാക്കാൻ വന്നുകൊണ്ട് അവിടെ വന്നിരിക്കുന്നതാണെന്ന് യേശു തന്നെ പല പല ഒരു അവിടെ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം പറഞ്ഞിട്ടുണ്ട്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആർക്കെങ്കിലും വന്ന് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കടന്നു വരിക, തീർച്ചയായും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അവസരം നൽകുന്നതായിരിക്കും. നിരഞ്ജൻജി, എന്തെങ്കിലും കൂട്ടിച്ചേർ